അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും ഖൈറു ജാസ്മി യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുവാനും എല്ലാവരെയും ഓർമ്മപ്പെടുത്തുന്നു. ഗർഭധാരണ ശേഷിയുടെയും നല്ല ആരോഗ്യത്തിൻ്റെയും തെളിവാണ് ആർത്തവ പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കുക എന്നത്. അതിനാൽ തന്നെ ആർത്തവത്തിൻ്റെ വൃത്തിയും സുരക്ഷയും നമ്മൾ ഉറപ്പുവരുത്തണം. ആർത്തവകാല ശുചിത്വ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ പറയാം. ആർത്തവം വന്നാൽ പാഡ് അല്ലെങ്കിൽ തുണി ഉപയോഗിക്കുന്നവരാവും ഏറെയും. മെൻസ്ട്രൽ കപ്പ് ഉപയോഗിക്കുന്നവരുമുണ്ട്. ഓരോ പുതിയ പാഡ് വെക്കുന്നതിനു മുമ്പും യോനിയും ചുറ്റുമുള്ള ഭാഗങ്ങളും വൃത്തിയായി കഴുകണം. ആർത്തവം തുടങ്ങിക്കഴിഞ്ഞാൽ യോനിക്ക് ചുറ്റുഭാഗങ്ങളിലും ചർമ്മങ്ങളിലും രക്തം പ്രവേശിക്കുവാനുള്ള സാധ്യത ഉണ്ട്. അതിനാൽ എപ്പോഴും ഈ അധിക രക്തം കഴുകിക്കളയുവാനും ശ്രദ്ധിക്കണം. യോനി പ്രദേശത്തെ ദുർഗന്ധം അകറ്റുവാനും ഇത് സഹായിക്കും. ആർത്തവ ദിനങ്ങളിൽ ഗർഭാശയഗളം തുറന്നിരിക്കുന്നതിനാൽ അണുക്കൾക്ക് ഗർഭപാത്രത്തിലേക്കും ഇടുപ്പറയിലേക്കും സ്വതന്ത്രമായി കയറി പോകുവാനുള്ള സാഹചര്യമൊരുക്കാം. അണുനാശകമായ അസിഡിക് അന്തരീക്ഷം മാറി യോനി ഭാഗത്ത് ക്ഷാരാവസ്ഥ വരും. ഇതും അണുബാധയ്ക്കുള്ള സാധ്യത കൂട്ടും. സ്ത്രീകളിലുണ്ടാകുന്ന മൂത്രനാളി അണുബാധകളുടെ അഥവാ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ പ്രധാന കാരണം ആർത്തവ ദിനങ്ങളിൽ ശുചിത്വം പാലിക്കാത്തതാണ്. ഇത് സ്ത്രീയുടെ പ്രത്യുൽപാദന ആരോഗ്യത്തെ പോലും ബാധിക്കാം. സാധാരണ രക്തം പോലെ തെളിഞ്ഞതും നേർത്തതുമായില്ല ആർത്തവ രക്തം. അല്പം ഇരുണ്ട നിറത്തിൽ രക്തക്കട്ടകൾ കൂടിയുണ്ടാകും. രക്തപ്രവാഹം വലിച്ചെടുക്കുവാനായി ഉപയോഗിക്കുന്ന പാഡുകൾ മണിക്കൂറുകളോളം വെച്ചുകൊണ്ടിരിക്കരുത്. ദിവസവും 3-4 പ്രാവശ്യമെങ്കിലും അല്ലെങ്കിൽ 4 മണിക്കൂർ കൂടുമ്പോൾ മാറണം. ആർത്തവത്തിൻ്റെ ആദ്യ ദിവസങ്ങളിലും സാധാരണയിൽ കൂടുതൽ രക്തസ്രാവമുണ്ടെങ്കിലും കുറച്ച് കൂടുതൽ തവണ പാഡ് മാറ്റണം. ദീർഘനേരം ഒരേ പാഡുകൾ പ്രത്യേകിച്ച് യോനിക്കുള്ളിലേക്ക് കടത്തി വയ്ക്കുന്ന ടാമ്പണുകൾ ഉപയോഗിക്കുന്നവരിൽ ടോക്സിക് ഷോക്ക് സിൻഡ്രോം എന്ന മാരകാവസ്ഥ വരാം. പനിയും വിറയലും ഒപ്പം ബി പി അമിതമായി ഉയരുന്നതുമാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ. അതിനാൽ രക്തസ്രാവം കുറവായാൽ പോലും 5 മണിക്കൂറിൽ കൂടുതൽ പാഡ് വെച്ച് കൊണ്ടിരിക്കരുത്. പാഡ് മാറ്റിക്കഴിഞ്ഞ് സ്വകാര്യ ഭാഗം നന്നായി കഴുകണം. നല്ല പച്ചവെള്ളം ധാരാളമായി ഒഴിച്ച് കഴുകിയാലും മതി, അല്ലെങ്കിൽ ചെറു ചൂടുവെള്ളം ഇതിനായി ഉപയോഗിക്കാം. പുറമേ ഉള്ള ഭാഗങ്ങളിൽ സോപ്പ് ഉപയോഗിക്കാം, എന്നാൽ യോനിക്കകത്ത് സോപ്പ് ഉപയോഗിക്കരുത്. ചിലർ ഓരോ പ്രാവശ്യവും സോപ്പ് ഉപയോഗിച്ച് കഴുകും, അത് നല്ലതല്ല. ഡെറ്റോൾ പോലുള്ളവയും ഉപയോഗിക്കരുത്. കാലും തുടയുമായി ചേരുന്ന ഭാഗത്തെ ഈർപ്പം ഉണക്കണം, ഇല്ലെങ്കിൽ ഉരഞ്ഞു പൊട്ടാനും ഫംഗൽ അണുബാധയുണ്ടാകുവാനുമുള്ള സാധ്യതയുണ്ട്. പരിസ്ഥിതിക്കും മനുഷ്യർക്കും ദോഷകരമല്ലാത്തവയാണ് തുണി കൊണ്ടുള്ള പാഡുകൾ. വൃത്തിയുള്ള കോട്ടൺ തുണി കനത്തിൽ മടക്കി തട്ടുടുക്കാം. മാറ്റുന്ന തുണി സോപ്പിട്ട് കഴുകി ഡെറ്റോൾ പോലെയുള്ള അണുനാശിനി ഏതാനും തുള്ളി ഒഴിച്ച വെള്ളത്തിൽ മുക്കി നല്ല വെയിലത്തിട്ട് ഉണക്കിയെടുക്കണം. ഉപയോഗിച്ച പാഡുകൾ കത്തിച്ച് കളയുകയോ കുഴിച്ചു മൂടുകയോ ചെയ്യണം. പാഡ് കൊണ്ട് ഉരഞ്ഞ് മുറിവുകളുണ്ടെങ്കിൽ കേകി ഉണക്കി ആൻറ്റി ബാക്ടീരിയൽ ലേപനങ്ങൾ പുരട്ടണം. നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ പുരട്ടി തടവുന്നതും നല്ലതാണ്. ചില പാഡുകൾ ഉപയോഗിക്കുമ്പോൾ ചൊറിച്ചിൽ വരാം. ആർത്തവ ദിനങ്ങളിൽ മാത്രമായി തൊലിയിൽ വെള്ളം നിറഞ്ഞ കുമിളകളോ തടിപ്പോ വരുന്നത് സാനിറ്ററി നാപ്കിൻ ഡെർമറ്റൈറ്റിസ് എന്ന അലർജി മൂലമാകാം. ഇത്തരം അവസ്ഥകളിൽ ആ ബ്രാൻഡ് ഒഴിവാക്കുകയോ തുണി കൊണ്ടുള്ള പാഡ് ഉപയോഗിക്കുകയോ ചെയ്യുക. ആർത്തവ ദിനങ്ങൾ കലണ്ടറിലോ മറ്റോ രേഖപ്പെടുത്തി ഓർമ്മിച്ചു വച്ചാൽ അടുത്ത തവണ പീരിയഡ് വരുമ്പോൾ തയ്യാറായി ഇരിക്കാം. ആർത്തവ വേദന, ആർത്തവ രക്തക്കുറവ് എന്നിവയൊക്കെ ഉള്ളവർക്ക് അതിനുവേണ്ട പരിഹാരങ്ങൾ ചെയ്യുവാനും ആർത്തവ ശുചിത്വത്തിന് ശ്രദ്ധ കൊടുക്കുവാനും ഇത് സഹായിക്കും. ആർത്തവം വരുന്നതിൻ്റെ മുന്നേ യോനി ഭാഗത്തെ രോമങ്ങൾ കളയുകയോ വെട്ടുകയോ ചെയ്യണം. ഷേവ് ചെയ്യുന്നവർ 3-4 ദിവസം മുന്നേ ചെയ്യുന്നതാണ് നല്ലത്. പാഡ് ഉപയോഗിക്കുന്നവർ സ്ഥിരം ഉപയോഗിക്കുന്ന ബ്രാൻഡ് തന്നെ പാഡുകൾ ഉപയോഗിക്കുവാനും അങ്ങനെ അലർജി പ്രശ്നങ്ങൾ തടയുവാനും ഇത് സഹായിക്കും. 5 മണിക്കൂറിൽ കൂടുതൽ ഒരു പാഡ് ഉപയോഗിക്കാതിരിക്കുവാനും ശ്രദ്ധിക്കുക. ആർത്തവ ദിനങ്ങളിൽ നിർബന്ധമായും കുളിക്കണം. അടിവസ്ത്രം ഉൾപ്പെടെയുള്ള വസ്ത്രങ്ങളും മാറ്റണം. അതും കഴിയുമെങ്കിൽ 2 തവണ. എന്നാൽ സ്വകാര്യ ഭാഗങ്ങളിൽ പൗഡർ ഇടുകയോ സുഗന്ധം പുരട്ടുകയോ ചെയ്യരുത്. ഇറുകി പിടിച്ച് കിടക്കുന്ന ലെഗിങ്സും പാൻറ്റും ഈ ദിവസങ്ങളിൽ ഒഴിവാക്കുക. അടിവസ്ത്രങ്ങൾ കോട്ടൺ തന്നെയാവുവാനും ശ്രദ്ധിക്കണം. ആർത്തവകാലത്ത് ബ്ലീഡിംഗ് കുറവ്, അമിത ബ്ലീഡിംഗ്, സഹിക്കാൻ കഴിയാവുന്നതിലും വേദന, കൃത്യമല്ലാത്ത ആർത്തവചക്രം
ഇതൊക്കെ ഗർഭധാരണ തടസ്സം കൂടി ആയതിനാൽ വേണ്ട ശ്രദ്ധ കൊടുക്കുവാനും പ്രശ്നപരിഹാര വഴികൾ തേടേണ്ടതുമാണ്. കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു വീഡിയോയിൽ വരാം. എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.